ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ അൺബോക്സിംഗ് ആണ്. അതായത് ഹോണറ് 20 അതായത് ഇരിക്കുന്നുണ്ടോ, ഹോണറ് 20 നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനലിലെ ആദ്യത്തെ അൺബോക്സിംഗ് ആണ് ഈ പറഞ്ഞ 20i. അപ്പം എന്താണെങ്കിലും ഇതൊരു ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെ, നമ്മുടെ അൺബോക്സിംഗ് ഐശ്വര്യമായിട്ട് ഹോണറ് 20 തന്നെ തുടങ്ങട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ അൺബോക്സിംഗ് ആണ്, അപ്പോൾ അതിനകത്ത് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസൊക്കെ ഉണ്ട്. അപ്പം അതല്ലാതെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ അറിയിച്ച് അതിനനുസരിച്ച് ഞാൻ അടുത്ത പുതിയ വീഡിയോസ് എന്താണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം എന്താണെങ്കിലും നമുക്ക് ഈ ഒരു 20i ഒരുപാട് ലാഗ് അടുപ്പിക്കാതെ നമ്മുടെ ഈ 20i ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം ഐശ്വര്യമായിട്ട് നമ്മുടെ ഹോണറ് 20i നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കിട്ടിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ ഹോണറ് 20i എന്ന് പറയുന്നത്. ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം, റിവ്യൂസൊക്കെ നോക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. എന്താണെങ്കിലും ഒരു നല്ലൊരു പ്രൊഡക്റ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഇതിൻ്റെ മേളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് നമ്മുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഹോണറ് 20i. അതായത് 128 GB ആണ് ഈ പറഞ്ഞ ഫോണിൻ്റെ ഇൻറ്റേണൽ മെമ്മറി എന്ന് പറയുന്നത്. റാം മാത്രം ഒരു 4 GB ആണ്. ഒരു 6 GB അവർക്ക് കൊടുക്കാമായിരുന്നു, എന്നാലും 4 GB ആണ്. വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ് കളറ്. അത് എത്ര ഉള്ളൂ ഈ ഒരു സൈഡിലെന്ന് പറയാനായിട്ട്. പിന്നെ ഫോണിൻ്റെ IMEI നമ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡിലെന്ന് പറയുമ്പോഴത്തേക്കും ഫോണിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ക്യാമറ ഇപ്പം അതിനകത്ത് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഒരു 24 MP ഒരു ക്യാമറയും, ഒരു 8 MP ഒരു 2 MP, അതായത് ഒരു വൈഡ് ആംഗിൾ ലെൻസും ഒരു ടെലി ലെൻസും ഒക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു 32 MP ആണ്. പിന്നെ സ്ക്രീൻ സൈസ് 15 cm, അതായത് 15.77 cm ആണ് വരുന്നത്. ബാറ്ററി അതുപോലെ തന്നെ കുറച്ച് കുറവാണ്, 3400 mAh ബാറ്ററി ഉള്ളു. ഇതുപോലെ ഇത്ര സ്ക്രീൻ സൈസൊക്കെ ഉള്ളൊരു ഫോണിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 4000 mAh മേലിൽ നമുക്ക് എന്തായാലും സ്ക്രീൻ സൈസ് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 16999 ആണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ വില 16999 അല്ല നമ്മളെടുത്തത്. കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് 14999 കിട്ടിയിരിക്കുന്നത്. കവറിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ഹാൻഡ്സെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ചാർജർ വരുന്നുണ്ട്, പിന്നെ ഒരു TPU കവറ്, പിന്നെ ഡാറ്റ കേബിള്, ഒരു വാറണ്ടി കാർഡ്, പിന്നെ നമ്മുടെ യൂസേഴ്സ് മാനുവൽ, ആർക്കാവശ്യത്തൊരു യൂസേഴ്സ് മാനുവൽ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിൽ അൺബോക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത് നമ്മളിവിടെ കത്തിയിട്ടില്ല. അപ്പോൾ കാരണം നമ്മൾ ബ്ലേഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലേഡ് വെച്ച് നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇത് ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടി. ഓക്കെ, ഈ സൈഡിൽ നമ്മുടെ സീലുണ്ട്. സീലൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ കവറിങ് എടുക്കാം. ഓക്കെ, കവറൊക്കെ എടുത്തു. കവർ നമ്മളങ്ങ് മാറ്റി. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഒറിജിനൽ പാക്കിംഗ് എന്ന് പറയുന്നത്. നല്ലൊരു കളറാണ് കേട്ടോ. ഇപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഐശ്വര്യമായിട്ട്. ഇതാണ് ഫോണ്. ഫോൺ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഫോൺ ഫസ്റ്റ് ലുക്ക്. ഫോണിൻ്റെ ഫസ്റ്റ് ലുക്കാണ് നമുക്ക് ഈ കാണുന്നത്. നമുക്ക് ഫോണിവിടെ മാറ്റി വെക്കാം. പിന്നെ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ IMEI നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഫോണിൻ്റെ പൊട്ടിക്കാനുള്ള. നമുക്ക് അതൊക്കെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ സൈഡിൽ മാറ്റി വെക്കാം. ഇങ്ങനെയുള്ളത് ഒരു ബോക്സാണ്. ഈ ബോക്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നമ്മുടെ സിം ഇജക്ടറുണ്ട്, അതുപോലെ യൂസേഴ്സ് മാനുവൽ, പിന്നെ ഒരു നമ്മുടെ കവർ, അതായത് നമ്മുടെ ആ ട്രാൻസ്പെറൻറ്റ് ടൈപ്പുള്ള ഒരു കവർ എന്നാണ് ഈ TPU കവർ എന്ന് പറഞ്ഞാൽ അവരതിൽ ഡിനോട്ട് ചെയ്തേക്കുന്ന ഈ സാധനമാണ് ഇത്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ചാർജറാണ്. പിന്നെ നമുക്കുള്ളൊരു ഡാറ്റ കേബിൾ വരുന്നുണ്ട്. ഇത്ര ഉള്ളു ഈ കവറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ നമുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സൈഡ് ഇരുന്നോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഫോൺ ശരിക്കും കേട്ടോ. അതായത് സീരീസ് ഒക്കെ പറയുകയാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊരു യൂസ് ചെയ്ത ഫോണിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോണാണിത്.
എന്താണെങ്കിലും നമുക്ക് ഇതിന് കവർ ഒന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് ഫോൺ. ഓക്കെ, ഫോൺ നല്ല ഒരു ഫിനിഷിംഗ് ഉണ്ട്, ബ്ലാക്ക് കളറാണെന്നുണ്ടെങ്കിലും പക്ക ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം പിന്നെന്താണ്, ഇതുപോലെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ, മൂന്ന് ക്യാമറാസ് കാണാൻ പറ്റും. അതായത് ഒരു 32, ഒരു 24, ഒരു 2 MP. പിന്നെ ഉള്ളത് നമ്മുടെ ഫിംഗർ പ്രിൻറ് സെൻസറുണ്ട്. ഈ ക്യാമറ അല്ലേ എ ക്യാമറയാണ്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പണ്ട് മുതലേ ഉള്ളൊരു ക്യാമറയാണ് എ എന്ന് പറയുന്നത്. അവരുടെ സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഹോണറിൻ്റെ ബാഡ്ജിങ് ഉണ്ട് പുറകിൽ. അതുപോലെ ഇതിൻ്റെ സിം ഇജക്ഷൻ, സിം ഇരുന്ന ട്രേയൊക്കെ മേൾ സൈഡ് ടോപ്പിലാണ് വരുന്നത്. അതുപോലെ ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. താഴെ നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്കും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോർട്ടുണ്ട്, സ്പീക്കറുണ്ട്. ഇവിടെ നമ്മുടെ എന്താണ് പറയുന്നത്, വോളിയം ലോക്കർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്, സ്ക്രീൻ ലോക്ക് ചെയ്യുന്ന സ്വിച്ച്. ഒരു സ്ക്രീൻ ഗാർഡോട് കൂടിയാണ് ഈ ഫോൺ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് എന്തായാലും ഈ ഫോണിന് ഓൺ ചെയ്ത് നോക്കാം. എന്താ ഫോണാണ് എന്നുണ്ട്, ഹോണർ, ഹോണറിൻ്റെ ഒരു ബാഡ്ജിങ്, അതായത് ഹോണറിൻ്റെ ഒരു എയ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർഡ് ബൈ ആൻഡ്രോയിഡ് ഹോണർ, അതായത് ഹുവേ ഫോൺസിൻ്റെ ഒരു ബാൻ കഴിഞ്ഞിട്ടും നമ്മൾ ഒരുപാട് പുതിയ ഫോൺസ് ഹോണർ ഇറക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 5G ഫോണുകളൊക്കെ ഹോണറും അതുപോലെ ഹുവേ കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ബാനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരൊരു നല്ലൊരു തിരിച്ചുവരവാണ് എന്താണല്ലോ ചെയ്തെത്തുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഒരു UI എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സെറ്റപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ UI എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ഉള്ളൊരു ഫോണാണ്. അതുപോലെ ഒരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു നോച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പം ഇതിനകത്ത് എന്താണ് പറയുക, ഒരു ഫസ്റ്റ് ലുക്കിൽ ഫോൺ ഒരു ബെസ്റ്റ് ഫോണാണെന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എനേബിൾ ചെയ്തിട്ടുണ്ട് അവർ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ എന്താണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ക്യാമറയാണ്. അപ്പം ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ക്യാമറയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് എന്താണെങ്കിലും ഒന്ന് നോക്കാം. ക്യാമറ ഇതാണ് ക്യാമറയുടെ ഒരു ക്വാളിറ്റി. അപ്പോൾ നമുക്ക് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ എന്തായാലും പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതെല്ലാം ഒരു അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു ഫോണാണ്. എന്താണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പിന്നെ 120 GB ഇൻറ്റേർണൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇതിൻ്റെ എന്തായാലും ഇതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ എന്തായാലും നടത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ഓരോരോ വീഡിയോസായിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോരോ വീഡിയോസിലും ഞാനിപ്പോൾ പറഞ്ഞ ക്യാമറ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഞാനൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇന്നത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് വെർഷന് 5 വന്നിരിക്കുന്നത്. അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും എന്താണെങ്കിലും. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഷ്യൂസൊന്നും ഇല്ല ഗൂഗിളുമായിട്ട്. ഇതാണ് ഫസ്റ്റ് ലുക്ക്, ഫോണിൻ്റെ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതെല്ലാം നല്ലൊരു ഫോണാണ്. ഞാൻ എന്തായാലും അടുത്ത ദിവസം ഇതിൻ്റെ പുതിയ റിവ്യൂസും, അതായത് ഇതിൻ്റെ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂവും, അതുപോലെ തന്നെ ഞാൻ ക്യാമറ ടെസ്റ്റും അതുപോലെ ഗെയിം കളിച്ചിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ നടത്തിയതിന് ശേഷം പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ 20i അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ റിവ്യൂ എന്താണെങ്കിലും ഇടുന്നതാണ്. അപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു അൺബോക്സിങ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകും എൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ജസ്റ്റ് ഒന്ന് എന്താണ് എനിക്കുണ്ടായിരുന്ന തെറ്റുകളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ഇതുപോലെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ എനിക്ക് കിട്ടുന്നതല്ല ഞാൻ അൺബോക്സ് ചെയ്യുന്നു, അതുപോലെ റിവ്യൂ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് എന്താണെങ്കിലും. അപ്പം ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അൺബോക്സിങ്ങോ അല്ല എന്തെങ്കിലും ഒരു
പുതിയൊരു ഗാഡ്ജറ്റിനെ പറ്റി എനിക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഫ് എനിക്ക് പറ്റി അറിയാവുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി റിവ്യൂവോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്നതാണ്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് വഴി അറിയിക്കുക. അപ്പം ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം എത്തുന്നതാണ്. അപ്പം അതുവരേക്കും ബൈ.